ഹലോ ഫ്രണ്ട്സ് ജോയ് തോമസിന്റെ ഓണർഷിപ്പിലുള്ള ജൂബ്ലി പ്രൊഡക്ഷൻ നിർമ്മിച്ച ചിത്രങ്ങൾ ഏതൊക്കെ എന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജൂബ്ലി പിക്ചേഴ്സ് എന്ന പേരിലായിരുന്നു ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ജോയ് തോമസ് ആരംഭിക്കുന്നത് കോട്ടയത്തായിരുന്നു ഇവരുടെ ഹെഡ് ഓഫീസ് ഏകദേശം പതിനേഴോളം ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും പതിനഞ്ചോളം ചിത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്ത ജൂബ്ലി പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആ രാത്രി ആയിരുന്നു ജോഷിയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടിയും പൂർണിമ ഭാഗ്യരാജുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒരു ചിത്രമായിരുന്നു ഇത് അടുത്ത ചിത്രം ആട്ടകലശം ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങി ഈ ചിത്രം സംവിധാനം ചെയ്തത് ജെ ശശികുമാർ ആയിരുന്നു മോഹൻലാൽ പ്രേം നസീർ ലക്ഷ്മി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജൂബിലി പ്രൊഡക്ഷൻസ് രണ്ട് ചിത്രങ്ങളായിരുന്നു നിർമ്മിച്ചിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് സന്ദർഭം ജോഷി ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ഈ ചിത്രത്തിൽ മമ്മൂട്ടി സുകുമാരൻ സരിത സീമ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു അടുത്ത ചിത്രത്തിന്റെ പേര് എന്റെ ഉപാസന ഭരതനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടിയും സുഹാസിനിയുമായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം മല്ലിക യൂനിസിന്റെ ഉപാസന എന്ന അവാർഡ് വിന്നിംഗ് നോവലിനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഈ ചിത്രം തെലുങ്കിലും റീമേക്ക് ചെയ്തിട്ടുണ്ട് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വിജയിച്ച ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂബിലി പ്രൊഡക്ഷൻസ് മൂന്ന് ചിത്രങ്ങളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് മകൻ എൻറെ മകൻ ജെ ശശികുമാർ ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് സുകുമാരി മമ്മൂട്ടി രാധിക ബഹദൂർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു അടുത്ത ചിത്രത്തിന്റെ പേര് കഥ ഇതുവരെ ജോഷി ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മധു മമ്മൂട്ടി റഹ്മാൻ തിലകൻ സുഹാസിനി രോഹിണി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂബ്ലി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത അടുത്ത ചിത്രത്തിന്റെ പേര് നിറക്കൂട്ട് ജോഷി തന്നെയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടി സുമലത ഊർവശി ലിസി ബാബു നമ്പൂരി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജൂബ്ലി പ്രൊഡക്ഷൻസ് നാല് ചിത്രങ്ങളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതിൽ ആദ്യത്തത് ഒരു കന്നഡ ചിത്രമായിരുന്നു ചിത്രത്തിന്റെ പേര് സത്യജ്യോതി വിഷ്ണുവർദ്ധൻ സുമലത ഊർവശി ജയ ജഗദീഷ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് കെ രംഗരാജായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങി നിറക്കൂട്ട് എന്ന മലയാള ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത് ഈ ചിത്രം ജൂബ്ലി പ്രൊഡക്ഷൻസും സത്യജ്യോതി ഫിലിംസും കൂടി ചേർന്നായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം ശ്യാമ റൊമാൻറിക് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷി ആയിരുന്നു ഈ ചിത്രം എഴുതിയത് ഡെനിസ് ജോസഫ് ആയിരുന്നു മമ്മൂട്ടിയും നദിയ മൊയ്തുവുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡറോൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം തമിഴിൽ ഉണക്കാകെ വാഴകിരൻ എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുമുണ്ടായിരുന്നു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഹിന്ദിയിൽ പുറത്തിറങ്ങി ഗുൽസറിന്റെ കിനാര എന്ന ചിത്രത്തിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്ത ചിത്രമായിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വിജയിച്ച ഒരു ചിത്രമായിരുന്നു അടുത്ത ചിത്രത്തിന്റെ പേര് ന്യായവിധി ജോഷി ആയിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടി ശോഭന സുകുമാരൻ ലാലുവലക്സ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ജൂബ്ലി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത അടുത്ത ചിത്രത്തിന്റെ പേര് പ്രണാമം ഭരതനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മമ്മൂട്ടി സുഹാസിനി മണിരത്നം നെടുമുടി വേണു അശോകൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം തമിഴിൽ പുയൽപാടും പാട്ട് എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുമുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജൂബ്ലി പ്രൊഡക്ഷൻസ് രണ്ട് ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഭൂമിയിലെ രാജാക്കന്മാർ പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് തമ്പി കണ്ണന്താനമായിരുന്നു ഡെന്നിസ് ആയിരുന്നു ഈ ചിത്രം എഴുതിയിരുന്നത് മോഹൻലാൽ സുരേഷ് ഗോപി നളിനി ബാലൻ കെ നായർ അടൂർ ബാസി ജഗദീഷ് ജഗദീ ശ്രീകുമാർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം തെലുങ്കിലും റീമേക്ക് ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രത്തിന്റെ പേര് ന്യൂഡൽഹി ന്യൂനോയർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോഷി ആയിരുന്നു മമ്മൂട്ടി സുരേഷ് ഗോപി ത്യാഗരാജൻ സുമലത ഊർവശി സിദ്ദിഖ് വിജയരാഘവൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജൂബിലി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമായിരുന്നു മനു അങ്കിൾ കോമഡി ഡ്രാമയായി പുറത്തിറങ്ങി ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു മമ്മൂട്ടി എം ജി സോമൻ പ്രതാപചന്ദ്രൻ ലിസി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം എന്ന കാറ്റഗറിയിൽ നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മറുപുറം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിജി തമ്പി ആയിരുന്നു ഈ ചിത്രത്തിൽ ജയറാം മുകേഷ് ഊർവശി സുകുമാരൻ ജഗദീഷ് ശ്രീകുമാർ എം ജി സോമൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജൂബ്ലി പ്രൊഡക്ഷൻസ് രണ്ട് ചിത്രമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് ഏഴര പൊന്നാന തുളസിദാസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ജയറാം സിദ്ദിഖ് കനക തിലകൻ അഞ്ജു എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂബ്ലി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത അവസാന ചിത്രമായിരുന്നു മൈ ഡിയർ മുത്തച്ഛൻ ശ്രീനിവാസൻ ആയിരുന്നു ഈ ചിത്രം എഴുതിയിരുന്നത് സത്യനന്ദിക്കാടായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് തിലകൻ മധുരിമ ബേബി ജോമോൾ ബേബി രഞ്ജു മാസ്റ്റർ തരുൺ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുമാണ് ജൂബ്ലി പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മെസ്സസ് നിങ്ങൾ വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ Bye, take care, keep supporting us.